കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. റിപ്പബ്ലിക് ദിന പ്രസംഗം. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ജനുവരി 26, രാജ്യം 75-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. 1949 നവംബർ 26 പൂർത്തിയായ ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത്. വിവിധ സംസ്ഥാനങ്ങളെ ഒരു രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി സംയോജിപ്പിച്ച ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ കൈക്കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരിക്കണമെന്ന് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കുന്നു. റിപ്പബ്ലിക് ദിനാഘോഷമെന്നാൽ 3 ദിവസത്തെ ഉത്സവമാണ്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. രാഷ്ട്രപതി ഭവന് സമീപമുള്ള റൈസിന ഹില്ലിൽ നിന്ന് ഇന്ത്യാ ഗേറ്റ് വഴി ചുവപ്പ് കോട്ടയിലേക്കാണ് ഘോഷയാത്ര നടത്തുന്നത്. കര, നാവിക, വ്യോമസേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടാകും. പരേഡിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകളും നൃത്തങ്ങളും ഉണ്ടാകും. സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കൊണ്ടാടാറുണ്ട്. സംസ്ഥാന ഗവർണർമാരാണ് പതാക ഉയർത്തുന്നത്. ജനുവരി 29 ബീറ്റിംഗ് റിട്രീറ്റ് പരിപാടിയോടുകൂടിയാണ് നമ്മുടെ ആഘോഷങ്ങൾക്ക് അവസാനമാകുന്നത്. ഇന്ത്യയിലെ പരമോന്നത നിയമമായ നമ്മുടെ ഭരണഘടന ജാതിമത ഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുന്നു. സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന കൂടിയാണ്. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇത് തയ്യാറാക്കിയത്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് മികച്ചവ തിരഞ്ഞെടുത്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം. ജീവനും അഭിപ്രായത്തിനും മതത്തിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. സ്ത്രീക്കും പുരുഷനും മാത്രമല്ല, ഭിലിംഗക്കാർക്കും ഈ അവകാശങ്ങളുണ്ട്. അതുപോലെ വിശ്വാസിക്കും അവിശ്വാസിക്കും ഈ അവകാശങ്ങളുണ്ട്. ജനാധിപത്യ, മതേതര, സോഷ്യലിസം ആശയങ്ങളിൽ പടുത്തുയർത്തിയ നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച ജനാധിപത്യ രാജ്യമായി വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.